നസ്രത്തിലെ ഒരു സാധാരണ പെൺകുട്ടി ലോകം മുഴുവന്റെയും അമ്മയും ഐശ്വര്യവുമായി മാറിയതിൽ നമ്മൾ അത്ഭുതപ്പെടും. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വിശുദ്ധ വചനങ്ങളിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതെ, വിശ്വാസത്തിൻ്റെ അമ്മ പരിശുദ്ധ കന്യകാ മാതാവ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലും അവിടുത്തെ പരിപാലനയിലും കണ്ണും പൂട്ടി വിശ്വസിച്ചവൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് രക്ഷകന്റെ ജനനത്തിന് ആമേൻ പറഞ്ഞ നിമിഷം മുതൽ സഹനത്തിൻ്റെ അവസരങ്ങൾ തിക്ത അനുഭവങ്ങൾ ജീവിതത്തെ പിടിച്ചുലച്ചപ്പോഴും ജീവിതം മുഴുവനും അവൾ വിശ്വാസത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തി. ജീവിതത്തിലുടനീളം സഹനത്തിൻ്റെ തിക്താനുഭവങ്ങൾ അവളെ പിന്തുടർന്നപ്പോഴും വിശ്വാസത്തോടെ അമ്മ ഏറ്റുപറഞ്ഞു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഈ ഒക്ടോബർ മാസം അമ്മയോടൊപ്പം ഈശോയുടെ ജീവിത രഹസ്യങ്ങളെ ധ്യാനിച്ച് ജപമാല കയ്യിലെടുക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വിശ്വാസ ജീവിതം ആഴപ്പെടുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കൂദാശ ജീവിതം ജീവനുള്ളതാകുവാൻ അമ്മ മാധ്യസ്ഥം നൽകണമേ. പരിശുദ്ധ മാതാവ്, നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളുടെയും ഇടയിൽ കാണായിലെ കല്യാണ വീട്ടിൽ നിന്ന പോലെ മധ്യസ്ഥയാകട്ടെ. അമ്മ നമ്മുടെ കരം പിടിക്കും, നമുക്ക് നടന്നടക്കാം ഈശോയിലേക്ക്. നമ്മുടെ വിശ്വാസം ആഴപ്പെടട്ടെ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടി ഉറക്കാൻ, ഇതാ ഇതാ നിന്റെ അമ്മ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ, ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. സ്നേഹത്തോടെ എന്നെ ഉദരത്തിൽ വഹിച്ചവളല്ലോ, ത്യാഗത്തോടെ എന്നെ കരങ്ങളിൽ താങ്ങിയോളല്ലോ, നിന്റെ ധനയിൽ നിൻ സഹനത്തിയിൽ വിങ്ങി വിതുമ്പും നിൻ ഹൃദയക്കോണിൽ നിർമ്മല സ്നേഹത്തിളി നീരു നൽകാൻ, ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. തിരുകുടുംബത്തിൻ നാഥയാണമ്മ, തിരുസഭയുടെ നാഥയാണമ്മ, നിത്യം പരിശുദ്ധ മറിയമാണമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ, ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ